എല്ലാ കൂട്ടുകാർക്കും ഡി ഫാമിലീസ് കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നല്ല കിടിലൻ ടേസ്റ്റോട് കൂടിയുള്ള കുടംപുളി ഇട്ട് വെച്ച നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ വീഡിയോയ്ക്ക് അപ്ലോഡ് ചെയ്തിട്ട് കുറച്ചധികം ദിവസങ്ങളായി. അപ്പോൾ ഇന്ന് നല്ലൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയായിട്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അപ്പോൾ ഇതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് കുടുംബപുളി ഇട്ട് വെച്ച നെയ്മീൻ കറിയാണ്. അപ്പോൾ ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു 1/4 കിലോയോളം നെയ്മീനെടുത്ത് കഴുകി വൃത്തിയാക്കി ഈ ഒരു വലുപ്പത്തിലേക്ക് മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഒട്ടും തന്നെ വെള്ളമൊന്നും ഇല്ലാതെയാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇനി ഇതിലേക്ക് വേണ്ട മറ്റ് ഇൻഗ്രീഡിയൻസൊക്കെ നോക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ടത് സവാളയാണ്. ഞാനിപ്പോൾ ഇവിടെ 2 മീഡിയം സൈസ് സവാള എടുത്ത് തീരെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത്, അതും തീരെ കനം കുറച്ചരിയണം കേട്ടോ. പിന്നെ വേണ്ടത് ഒരു 6 അല്ലി വെളുത്തുള്ളി, അതും നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഒരു 3 പച്ചമുളക്, നടുകെ പിളർത്തിയത് കുറച്ച് വേപ്പിലയും വേണം. പിന്നെ നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി, അതും തീരെ കനം കുറച്ച് നീളത്തിലരിഞ്ഞതാണ്. ഇനി നമുക്ക് വേണ്ടത് കുടംപുളിയാണ്. ഇതിപ്പോൾ ഞാനൊരു 3 അല്ലി കുടംപുളി കഴുകി വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ബൗളെടുക്കാം. ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ഇപ്പം ഞാൻ ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, കൂടാതെ 1.25 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ആ പൊടിയുടെയൊക്കെ ആ ഒരു പച്ചമുളകൊക്കെ ഒന്ന് മാറി അതൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇപ്പം തന്നെ ചെയ്യുന്നത്. അധികം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, എന്നാൽ ആ പൊടിയൊക്കെ ഒന്ന് കുതിർന്ന് കിട്ടണം. ഇനി നമുക്ക് മീൻകറി തയ്യാറാക്കാൻ തുടങ്ങാം. അതിനുവേണ്ടി നമ്മൾ കറിക്കാലെടുത്ത് അടുപ്പത്ത് വെച്ച് നല്ലതുപോലെ ചൂടായതിന് ശേഷം ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമുക്കിതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം, കൂടാതെ 1/4 ടീസ്പൂൺ ഉലുവ കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലതുപോലെ പൊട്ടിയതിന് ശേഷം വേണം നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം ഒന്ന് മാറി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് അത് നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇപ്പം തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടാതെ നമ്മൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ ഇതുപോലെയുള്ള മൺകലത്തിൽ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കണം, എന്നാലേ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇപ്പം ഞാൻ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മുടെ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്നൊക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ചമുളകും വേപ്പിലയും ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ പച്ചമുളകും വേപ്പിലയും ഒക്കെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് അതൊന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിരുന്ന വെച്ച പൊടികളില്ലേ, അതായത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി എന്നിവ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലതുപോലെ എണ്ണ തെളിയുന്ന അത്രയും നേരം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മുടെ ഗ്യാസ് ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതുപോലെ നല്ലതുപോലെ വഴറ്റി അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്ന അത്രയും വഴറ്റി എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് തക്കാളിയൊക്കെ ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ ഗ്രേവി നല്ലതുപോലെ മുരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്, ആ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നേരം നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നല്ലതുപോലെ വഴറ്റി ആ തക്കാളിയൊക്കെ വെന്ത് വന്നതിന് ശേഷം വേണം നമുക്ക് അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് ആ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഉടഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുടംപുളി ചേർത്ത് കൊടുക്കാം. ആ വെള്ളത്തെ പാടെ വേണം നമ്മൾ ഈ കുടംപുളി ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ആ കുടംപുളി അതിൽ കിടന്ന് ആ വെള്ളത്തിൽ കിടന്നൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതിപ്പോൾ നമ്മൾ ചേർത്ത വെള്ളം നല്ലതുപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കറിയിൽ വെള്ളം ചേർക്കുമ്പോൾ നല്ല ചൂടുള്ള വെള്ളം തന്നെ
ചേർക്കണം കേട്ടോ. ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നതിന് ശേഷം വേണം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഈ സമയം നമുക്ക് ഈ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ മീൻ കഷ്ണങ്ങളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രേവിയിലേക്ക് ആ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഒരു സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ചെയ്യുമ്പോൾ അധികം കട്ടിക്ക് ചെയ്യരുത്, ആ മീൻ കഷ്ണങ്ങളൊക്കെ പൊടിഞ്ഞു പോകും. ഇതിപ്പോൾ ഞാൻ സ്പൂൺ ഉപയോഗിച്ച് എല്ലാ മീൻ കഷ്ണങ്ങളും ആ ഗ്രേവിയിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മൂടി ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മീൻ പാകത്തിനൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ഈ ഒരു രീതിയിൽ കറി വെക്കുമ്പോൾ നെയ്മീൻ ഉപയോഗിച്ച് മാത്രമല്ല കേട്ടോ, ഏത് മീനും ഉപയോഗിച്ചും നമുക്ക് ഈ ഒരു രീതിയിൽ കറി വെച്ചെടുക്കാം. നല്ല കിടിലം ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നിങ്ങൾ കറി വെക്കുന്നതെങ്കിലും ഇങ്ങനെയല്ല വേറെ രീതിയിലാണ് കറി വെക്കണമെങ്കിലും ആ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. ഇനി നമുക്കൊരു മൂടി ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മീൻകറിയൊക്കെ നല്ലതുപോലെ തിളച്ച് നല്ല പാകത്തിന് വെന്തയ്ക്ക വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്പൂൺ ഉപയോഗിച്ച് ഇത് മിക്സ് ചെയ്യരുത് കേട്ടോ. ഇതുപോലെ ഒരു തുണി എടുത്തിട്ട് നമുക്ക് പതുക്കിയൊന്ന് ചുറ്റിച്ചെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ മീൻ കഷ്ണങ്ങളൊക്കെ വെന്തിരിക്കുന്ന കാരണം പെട്ടെന്ന് പൊടിഞ്ഞൊക്കെ പോവും. ഇത് ഒരു തുണി ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കറക്കിയെടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കൈയൊക്കെ പൊള്ളാതെ സൂക്ഷിച്ച് വേണം കേട്ടോ ചെയ്യാൻ. അപ്പോൾ നമ്മുടെ മീൻകറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് മൂടി വയ്ക്കാം. ഇതിപ്പോൾ ഒരു 2 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കുടുംബള്ളി ഇട്ട് വെച്ച നെയ്മീൻ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നല്ല കുറുകിയ ഗ്രേവിയോടുകൂടിയുള്ള കിടിലം ടേസ്റ്റായിട്ടുള്ള ഒരു നെയ്മീൻ കറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയ ഒരു മീൻകറിയുടെ റെസിപ്പിയാണ്. നെയ്മീൻ കൊണ്ട് മാത്രമല്ല ഏത് മീൻ കൊണ്ടും നമുക്ക് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇനി ഈ മീൻ കറിയുടെ മേളിലേക്ക് നമുക്ക് 2 തണ്ട് വേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് മൂടി വെച്ചേക്കാം കേട്ടോ. നമ്മളെപ്പോഴും മീൻ കറിയൊക്കെ കഴിക്കുമ്പോൾ തയ്യാറാക്കിയതിന് ശേഷം ഒരു 2-3 മണിക്കൂറിന് ശേഷം കഴിച്ചാലേ ആ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പോ അല്ലെങ്കിൽ കപ്പയുടെ ഒപ്പോ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ തന്നെയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഈ മീൻ കറി ഒന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. പിന്നെ നമ്മുടെ ഡി ഫാമിലീസ് കിച്ചൺ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സൈഡിൽ കാണുന്ന ബെല്ലേക്കുള്ള ഓൾ കൂടി പ്രസ് ചെയ്യുവാണെങ്കിൽ ഞാൻ ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ മറ്റൊരു കിടിലൻ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.